കാൽ കിലോ പീച്ചിങ്ങ ഇതിനെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തത് രണ്ട് മീഡിയം സൈസ് തക്കാളി 100 ഗ്രാം പരിപ്പ് ഇത് അരമണിക്കൂർ മുമ്പ് തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ് അരപ്പിനായി അരമുറി തേങ്ങ 1 ടീസ്പൂൺ ജീരകം 2 ടീസ്പൂൺ മുളക് പൊടി കടുക് വറുക്കാനായി വറ്റൽ മുളക് കറിവേപ്പില കടുക് ചെറിയുള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് തന്നെ തക്കാളിയും പീച്ചിങ്ങയും കൂടി ചേർക്കാം ഇപ്പോൾ ഞാൻ നേരത്തെ പരിപ്പ് കുതിർത്ത കൊണ്ടാണ് എല്ലാം കൂടി ഇട്ട് വേവിക്കുന്നത് അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ ആദ്യം പരിപ്പ് വേവിച്ചതിന് ശേഷം പിന്നെ പീച്ചിങ്ങയും തക്കാളിയും ഇട്ട് സെപ്പറേറ്റായി വേവിച്ചെടുക്കണം ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് 3 വിസിൽ വരുന്ന വരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം നമുക്കിതിനെ തുറന്ന് നോക്കാം ഇപ്പോൾ പരിപ്പ് പാകത്തിന് വെന്തിട്ടുണ്ട് ഒരുപാട് ഉടഞ്ഞും പോയിട്ടില്ല ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി വെള്ളമൊഴിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഗ്രേവി എത്രയാണ് വേണ്ടത് അത്രയും വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാം കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വയ്ക്കുക ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഈ കറി ഒന്ന് തിളയ്ക്കണം കറി റെഡിയായി കഴിഞ്ഞു നമുക്കിനി കടുക് വറുത്തിടാം ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാക്കാം ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയ ശേഷം വറ്റൽ മുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം നമുക്കിനി വറവ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പീച്ചിങ്ങ പരിപ്പ് കറി റെഡിയായി കഴിഞ്ഞു വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് യു